തിരുപ്പതി വെങ്കടേശ്വരനെ ദർശിക്കുന്നതിന് മുൻപ് ദർശിക്കേണ്ട ക്ഷേത്രമാണെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമസ്കാരം, ഞാൻ ജയലക്ഷ്മിയാണ്. തിരുപ്പതിക്ക് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് തിരുച്ചെന്തൂർ. അവിടെയാണ് പത്മാവതി ദേവിയുടെ മനോഹരമായ ക്ഷേത്രമുള്ളത്. ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവി. തൻ്റെ ഭക്തർ പശ്ചാത്തപിച്ചാൽ പാപകർമ്മങ്ങളിൽ നിന്നും വളരെ വേഗം തന്നെ അവർക്ക് പാപമുക്തി നൽകുന്നു. ദേവിയുടെ ഇഷ്ടം സമ്പാദിച്ചാൽ അനുഗ്രഹം വാരിക്കോരി നൽകുമെന്നാണ് വിശ്വാസം. അലമേലു മംഗപുരം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം. ചരിത്രപരമായി നോക്കിയാൽ യഥാർത്ഥത്തിൽ തിരുച്ചെന്തൂരിൽ ഉണ്ടായിരുന്നത് വെങ്കടേശ്വര ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു. സ്ഥലപരിമിതി പ്രശ്നമായതിനെ തുടർന്ന് ആചാര അനുഷ്ഠാനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും പ്രധാന 2 ചടങ്ങുകൾ മാത്രം ഇവിടെ നിലനിർത്തുകയും ഉണ്ടായി. കാലങ്ങൾക്ക് ശേഷം ഈ ചടങ്ങുകൾക്കും നിർവഹിക്കാൻ സ്ഥലപരിമിതി പ്രശ്നമായപ്പോൾ ആരാധനാലയം തന്നെ മാറ്റി സ്ഥാപിച്ചു. അങ്ങനെ തിരുച്ചെന്തൂരിനെ പ്രധാന വിശേഷമായി ആ നാട്ടിനെ ലോകത്തിൻ്റെ നിറയിൽ എത്തിച്ചിരുന്ന ഒരു ക്ഷേത്രം തന്നെ ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ക്ഷേത്രം നശിച്ചു എന്നല്ല, അതിൻ്റെ പേരും പെരുമയും നിലനിർത്തിയിരുന്ന പ്രതിഷ്ഠ അവിടുന്ന് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. 12-ാം നൂറ്റാണ്ടിൽ യാദവ രാജാക്കന്മാർ ശ്രീകൃഷ്ണ ബലരാം ക്ഷേത്രം നിർമ്മിച്ചതോടെ പ്രാധാന്യം തിരികെ വന്നു തുടങ്ങി. 16-17 നൂറ്റാണ്ടുകളിൽ സുന്ദരവരദരാജദേവൻ്റെയും പത്മാവതി ദേവിയുടെയും പ്രതിഷ്ഠകൾ നടന്നു. ഐതിഹ്യപ്രകാരം പത്മാവതി ദേവി താമരക്കുളത്തിൽ ആണ് ജനിച്ചത്. നമുക്ക് ക്ഷേത്ര പരിസരത്ത് താമരക്കുളം കാണുവാൻ സാധിക്കുന്നതാണ്. തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ഭാര്യയാണ് പത്മാവതി ദേവി. പത്മാസനത്തിൽ ഉള്ള ദേവീ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ചതുർബാഹുവായ വിഗ്രഹത്തിലെ മുഗൾ ഭാഗത്തെ ഇരുകൈകളിലും താമരപ്പൂകൾ പിടിച്ചിരിക്കുന്നു. ദേവീ വാഹനമായ ആനയ്ക്കും വലിയ പ്രാധാന്യമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൽ ഉയർത്തിയിരിക്കുന്ന ധ്വജത്തിലും ആനയുടെ ചിഹ്നം ആണ് ഉള്ളത്. തിരുപ്പതി വെങ്കടേശ്വര ദർശനത്തിന് മുൻപ് ദർശിക്കേണ്ട ക്ഷേത്രമാണ് എന്ന് പറയുന്നതിനോടൊപ്പം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകൂ എന്നുമാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തിരുപ്പതി വെങ്കടേശ്വരനെ ദർശിക്കുവാൻ പോകുന്നു എങ്കിൽ ഈ പത്മാവതി ക്ഷേത്രത്തിൽ കയറുവാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമാട്ടെ. നാശിക്കുന്നു. നന്ദി.